Kira Holmes, break free, begin anew. മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്തിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാരാമൺ കൺവെൻഷന്റെ വ്യാഴാഴ്ച രാവിലത്തെ യോഗത്തിൽ സി ബി സി എയുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ ബെസേലിയോസ് ക്ലിമ്മിസ് കാതോലിക്ക ബാവ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ കാണുവാനും സമർപ്പിക്കുവാനും പങ്കുവയ്ക്കുവാനും ദൈവ പദ്ധതിക്ക് കഴിയും എന്ന് തിരിച്ചറിയുന്ന അനുഭവം നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ മാർത്തോമാ സഭയുടെ പുതിയ ഭദ്രാസനമായ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കിം മാർ കൂറുലോസ് എപ്പിസ്കോപ്പ പ്രസംഗിച്ചു. മനസ് പുതുക്കി രൂപാന്തരപ്പെട്ട യാത്ര ചെയ്യേണ്ടവരാണ് നാം. നാം ഉറക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാം ആരാധനാ സമൂഹമായി ഇടവകളിൽ കൂടി വരുന്നു എന്നുള്ളത് സത്യം. ആരാധന കഴിഞ്ഞ പള്ളികൾ കൂട്ടി വീടുകളിലേക്ക് പോവുകയും അവിടെ അത് അവസാനിക്കും. മാർത്തോമാ യുവജന സഖ്യം നേതൃത്വം നൽകുന്ന യുവവേദിയുടെ ആദ്യ ദിനത്തെ യോഗത്തിൽ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. യുവജന സഖ്യം പ്രസിഡന്റ് ജോസഫ് മാർ ബർണബാസ് അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ഈ സഭയുടെ തല എന്ന് പറയുന്നു ക്രിസ്തുവാണ്. സോ വാട്ട് ഈസ് സെൻട്രൽ ടു ചർച്ച് ഈസ് നത്തിങ് ബട്ട് ക്രൈസ്റ്റ്. അതുകൊണ്ട് അത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ച് ഈസ് കോൾഡ് ടു ബി ക്രിസ്റ്റോ സെൻസിറ്റീവ്. യേശു ക്രിസ്തു ആണ് സുവിശേഷം. യേശു ക്രിസ്തു ആണ് സഭയുടെ നാഥൻ. അല്ലെങ്കിൽ ഇനി എന്നെന്നും സ്മൈൽസ്, എന്നെന്നും ലൈഫ്. ബ്രേക്ക് ഫ്രീ ഫ്രം ദ പാസ്റ്റ് ആൻഡ് ബിഗിൻ എവ്രി ഡേ. നേതൃത്വം നൽകുന്ന സുവിശേഷ പ്രസംഗ സംഘം അതിന്റെ 125 വാർഷിക ആഘോഷങ്ങളുടെ നിറവിലാണ്. 125 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മണപ്പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന എക്സിബിഷൻ സ്റ്റോൾ വിശ്വാസികളിൽ കൗതുകമുണർത്തുന്നു. സംഘത്തിന് ആരംഭം കുറിച്ച കല്ലിശ്ശേരി കടവൽ മാളികയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ എക്സിബിഷൻ സ്റ്റോളിന്റെ പ്രവർത്തന മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം അതിന്റെ 125 വർഷമായിരിക്കുകയാണ്. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന് തുടക്കം കുറിച്ച കലിശ്ശേരി കടവിൽ മാളികയുടെ മോഡലിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുമ്പിൽ അതിമനോഹരമായ ഒരു എക്സിബിഷനുണ്ട്. ആ എക്സിബിഷനിലേക്ക് ഞങ്ങൾ ഈ എക്സിബിഷനുമായുള്ള ക്രമീകരണം സെൽവരാജ തന്റെ ഈ ഗ്ലോറിയ ന്യൂസ് 1888 സെപ്റ്റംബർ 5-ാം തീയതിയാണ് മാർത്തോമാ സുവിശേഷ പ്രസംഗത്തിന്റെ ആരംഭം കുറിച്ചത്. അതിന് ഒമ്പാതീരത്ത് ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരി കടവിൽ മാളിയെ വെച്ചാണ് അതിന്റെ ആരംഭം.
ഒരു അച്ഛനും പതിനായ്മേനും കൂടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച പ്രസ്ഥാനം. ഇത് നമ്മുടെ മണപ്പുറത്ത് ഇത് ഇങ്ങനെ എക്സിബിഷൻ ആരംഭിച്ചിട്ട് 31 വർഷം എനിക്ക് തന്നെ അതിൻ്റെ സ്റ്റാളിൽ ഇവിടെ മുടങ്ങാതെ പ്രവർത്തിപ്പാനുള്ള അവസരം ലഭിച്ചു. 125 വർഷം ആഘോഷിക്കുന്ന സമയത്തും ഇതിൻ്റെ ഒരു മോഡൽ ചെയ്തുകൊണ്ടാണ് എക്സിബിഷൻ്റെ പ്രധാന കവാടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതിനകത്ത് കാണുന്നൊക്കെ തന്നെ ഇതിൻ്റെ ആരംഭം 11 പേരുടെയും അവിടെ ചരിത്രങ്ങൾ, അവിടെ ഫോട്ടോസ്. ഫോട്ടോകൾ ഇല്ലാത്ത സമയത്ത് അവിടെ വീട്ടിലൊക്കെ പോയി തലമുറയിൽ നിന്ന് ജീവിക്കുന്ന തലമുറയിൽ നിന്നും കണ്ടെത്തിയുള്ള അവിടെ പ്ലാനും അവിടെ പറഞ്ഞതനുസരിച്ച് ലഭിച്ചാലുള്ള ക്രമീയമനുസരിച്ച് വരച്ച പടങ്ങളാണ്. വരച്ച പടങ്ങളും എല്ലാ എണ്ണച്ചിത്രക്കായങ്ങളാണ്. അങ്ങനെ 12 പടങ്ങളതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പല്ലശ്ശേരി മാളികയുടെ പഴയ കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ ആദ്യകാല മാരാകൃഷ്ണനൊക്കെ പ്രവർത്തിച്ചാലുള്ള പ്രസംഗങ്ങളുടെ ഫോട്ടോകളും എല്ലാത്തിനും മിഷൻ ഫിലിം ഇന്ത്യയുടെ അതിൻ്റെ ഫലമായിട്ട് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രവർത്തനപരമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുള്ള സുവിശേഷ വളരെ പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് സെൽവരാജാണ്. ഈ എക്സിബിഷൻ ഹാളിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ചിത്രങ്ങളും അനേകം ചെയ്തിരിക്കുന്നതും മോഡലും എല്ലാം ചെയ്തിരിക്കുന്ന സെൽവരാജ ഈ ചിത്രങ്ങൾ ചെയ്തതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം മാളികളെ കാണുന്ന മാളികളെ കുറിച്ചുള്ള ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പങ്കുന്ന ചിത്രങ്ങളും അച്ഛനും അയ്യങ്ങളും ചേർന്നാണ് ഈ സംഘം ആരംഭിക്കുന്നത്. നമുക്ക് കണ്ടെത്താവുന്ന അനുസരിച്ചാണ് ഈ പടങ്ങളെല്ലാം ഓരോരുത്തരുടെ വിവരണങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ കടവ് മാളികയിൽ ആൾക്കാരുടെ ആദ്യത്തെ ജനസംഖ്യ, പിന്നെ സംഘവുമായിട്ട് പ്രധാനപ്പെട്ട ഈ അടിവെട്ടുള്ള നീക്കം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുന്നതായ വെല്ലുവിളി എന്താണ്? നീതിമാതാവിന്റെ ആളുകൾ എങ്ങനെ ജീവിക്കാനുള്ള ആവശ്യപ്പെടുന്നു സഹായകമായി ഞാൻ പറഞ്ഞ വാക്യമാണ് മാരാകൃഷ്ണന്റെ ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗമാണ്. ഓക്കർ സാഹിബ് എഡി, സ്റ്റാലി ജോൺസ് എഡി, മാരാമൺ മണൽപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജോൺസണോടൊപ്പം സാജൻ വെള്ളൂർ, ഗ്ലോറിയ ന്യൂസ്. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷനിൽ ഇരട്ട സഹോദരന്മാർ രചിച്ച് ഈണം നൽകിയ 2 ഗാനങ്ങൾ ശ്രദ്ധേയമായി. ഇരട്ട സഹോദരങ്ങളായ വിനോദും മനോജും നമ്മളോടൊപ്പം. ഈ വർഷത്തെ എണ്ണിയാൽ തീരാത്ത ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അറിയാതെ പാട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ രണ്ടു പേരും സെലക്ട് ചെയ്തു. ജോസഫ് പറഞ്ഞു ഞാൻ എന്റെ പാട്ട് എണ്ണിയാൽ തീരാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളില്ല എന്റെ കരങ്ങളിൽ വഹിച്ചു സാക്ഷ്യം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരു പാപം പിടിച്ച മനുഷ്യനെ കുറിച്ചാണ് ഈ ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൽ ഒരു കുട്ടി തോറ്റുപോയതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്ന സ്വീകരിക്കുന്ന അധ്യാപകർക്കും നീതിബോധമുള്ള അധ്യാപകർക്കും. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എന്റെ ആലയത്തിൽ എന്റെ ദേവാലയത്തിൽ ഒരുത്തൻ ഇടറിപ്പോയാൽ ഒരു വികാരിയത്തിനുള്ള നിലയിൽ എന്റെ കുറ്റമാണ് അവൻ വിടറിപ്പോയത് എന്ന് തിരിച്ചറിയുന്ന അച്ഛന്മാരും ബിഷപ്പുമാരും സ്ഥലത്താണ് നീതിബോധമുണ്ടാകുന്നത്. ഒരു ഭരണക്രമത്തിന്റെ ഉള്ളിൽ മനുഷ്യൻ പട്ടിണി കൊണ്ടോ വേദന കൊണ്ടോ വിടയുന്നത് കാണുമ്പോൾ എന്റെ കൂടി പ്രവർത്തന ക്ഷമത കുറവുകൊണ്ടാണ്. മാർത്തോമാ സഭയുടെ ആശ്രമ പ്രസ്ഥാനമായ ദേറായിലെ സഹോദരന്മാർ കൺവെൻഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സേവനം ശ്രദ്ധേയമാണ്. മണപ്പുറത്തെ ദേറ സ്റ്റോളിൽ നിന്നും അതിന്റെ പ്രവർത്തകർ ഗ്ലോറിയ ന്യൂസിനോട് പ്രവർത്തനങ്ങൾ നിഷേധിക്കാനുള്ള എന്ത് നിഷേധിക്കാൻ
ഇന്നത്തെ പോക്ക് നിഷേധിക്കാം, ഇന്നത്തെ കാഴ്ചകൾ നിഷേധിക്കാം. എന്ത് കാണണോ അത് കാണാൻ ഉള്ള സ്വാതന്ത്ര്യമുള്ള വലിയ സാധ്യതയുള്ള നമ്മൾ ഈ സാധ്യതകളെ നഷ്ടപ്പെടുത്താതെ അതിനെ ഉത്തരോത്തരം വളർത്തി ലോകത്തിൽ വാർത്ത മാരാമൺ കൺവെൻഷനിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഗ്ലോറിയ ന്യൂസ് നിങ്ങളുടെ മുൻപിലേക്ക് തിരികെ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.